Hi dear friends, Assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാനൊരു അടിപൊളി സോയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോൺ വെജിന് വല്ലൊന്നൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള സോയ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് സോയ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഒരു 1.5 കപ്പ് സോയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റോളം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സോയത നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൗളെടുത്ത് അതിലേക്ക് സാധാ വെള്ളം ഒഴിച്ച് ഈ ചൂടുള്ള സോയ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി നന്നായിട്ട് ഒരു 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതാ ഇതുപോലെ നെക്കി പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളയുക. ഒരു 2-3 പ്രാവശ്യം തന്നെ സോയ കഴുകിക്കോളൂ. ഇപ്പോൾ സോയ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം ഒരു 1.5 ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും അതുപോലെ തന്നെ പച്ചമുളകും, ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന്, അതായത് ഞാനൊരു 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെയാണ്, അതും ഇട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സോയനെ കൊണ്ട് നമുക്ക് പല മോഡലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സോയ റോസ്റ്റാണ്. ഇനി നമുക്ക് ഈ വേറെതും എല്ലാം ഉണ്ടാക്കാം. ഇതിനെ കൊണ്ട് പല പല ഐറ്റംസ് ഉണ്ട്. ഞാൻ എന്തായാലും ഓരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്കത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും പിന്നെ നമുക്ക് കുറച്ചധികം തന്നെ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാന ഐറ്റമായ വലിയ ജീരകം പൊടിച്ചത്, അത് നന്നായിട്ട് പൊടിഞ്ഞാലും സാറിൽ ഞാനിപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഒന്ന് അത് ഇട്ട് കൊടുക്കുക, അത് മസ്റ്റാണ്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഞാനിവിടെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചില്ലിയും ടൊമാറ്റോ സോസും മിക്സായിട്ടുള്ളൊരു സോസ് അതിനാ ഒഴിച്ചു കൊടുത്തിട്ട്, നിങ്ങളെടുത്ത് ഇല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണുള്ള സോയാ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 2 ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചേർത്ത് കൊടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് സോയയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും മസാല എത്തുന്ന രൂപത്തിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക, ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഉപ്പ് കൂടുതലാകാൻ പാടില്ല, സോയ സോസിനൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ പെട്ടെന്നൊക്കെ ആക്കുമ്പോൾ തേങ്ങാപ്പാലില്ലെങ്കിൽ തേങ്ങാ പൗഡർ കലക്കി വെച്ച് കൊടുത്താലും മതി. ഞാനിവിടെ നല്ലൊരു കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ സോയ സൂപ്പറായിട്ട് കിട്ടും. ഇനിയുണ്ട് പണി കേട്ടോ, കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഓൾറെഡി നമ്മളെ സോയ വേവിച്ചത് കൊണ്ട് തന്നെ വേഗം ഇത് കുക്കാവും. ഇനി ഇതിലേക്ക് നമുക്കൊരു കുറച്ച് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, അതായത് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട്, എന്നാലും ലാസ്റ്റ് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ളതാണ്, കുറച്ച് മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ 2 പച്ചമുളക് കീറിയിട്ടും ഇട്ട് കൊടുക്കാം, ഭയങ്കര ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുർക്കും എന്നുള്ള ഒരു ഡൗട്ടും വേണ്ട, മധുർക്കൊന്നുമില്ല കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം, കാരണം ഈ ഒരു മസാലയിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഗീ, അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ നമ്മളെ സോയ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് അടിപൊളി സോയ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. ആദ്യമൊക്കെ ഈ സോയ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേങ്കിലും ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് സോയ അത്രയും ടേസ്റ്റുള്ളൊരു സാധനമാണെന്ന് മനസ്സിലായത്. ഇത് ഓരോരോ രൂപത്തിലും നമുക്ക് ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ.